ഹായ് എവരിവൺ, വെൽക്കം ടു കാർഡിയ ഫ്രെയിംസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കാർഡിയ കെയർ ടെക്നോളജി കോഴ്സിനെ കുറിച്ചാണ്. ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 ഇയർ + 1 ഇയർ കമ്പൾസറി ഇന്റേൺഷിപ്പാണ്. പ്ലസ് ടുവിന് ബയോളജി സയൻസ് കഴിഞ്ഞിട്ടുള്ള 50% കൂടുതൽ മാർക്കുള്ള സ്റ്റുഡൻസിനെല്ലാം തന്നെ ഈ ഒരു കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു കാർഡിയ കെയർ ടെക്നീഷ്യൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി വരുന്നത് ഹാർട്ട് പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് പലതരത്തിലുള്ള ടെസ്റ്റിങ്ങുകളും മറ്റും ചെയ്യാനായിട്ട് ഡോക്ടർ അസിസ്റ്റ് ചെയ്യുകയും ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ബ്ലഡ് വെസൽസുകളിൽ ഒന്നിലേക്ക് ട്യൂബ് കണക്ട് ചെയ്യുന്ന കാർഡിയോവാസ്കുലർ ടെസ്റ്റിങ്ങിൽ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഒരു കാർഡിയ കെയർ ടെക്നീഷ്യൻ വരുന്നത്. കൂടാതെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് റേറ്റും ബി പി ഒക്കെ മോണിറ്റർ ചെയ്യുകയും എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെ സുപ്പീരിയർ ഡോക്ടേഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്യുന്ന ഒരു ഡ്യൂട്ടി കൂടി ഒരു കാർഡിയ കെയർ ടെക്നീഷ്യന് വരുന്നുണ്ട്. ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്ന വഴി നിങ്ങൾക്ക് കാർഡിയോളജിസ്റ്റായും കാത്ത് ലാബ് ടെക്നീഷ്യനായും ഡയാലിസിസ് ടെക്നീഷ്യനായും കാർഡിയോവാസ്കുലർ ടെക്നീഷ്യനായും ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ജോലി ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, എബ്രോഡും യൂറോപ്യൻ കൺട്രീസിലും നല്ല സാലറിയോടുകൂടി തന്നെ ജോലി ചെയ്യാനുള്ള അവസരം ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു കോഴ്സിന് വേണ്ടി കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ക്ലിനിക്കൽ എക്സ്പോഷറും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. ഇനി ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ.